നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് നാടകമായ കരിങ്കുരങ്ങ് എന്ന നാടകത്തിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന സൂപ്പർ നാടകം കാട്ടിലെ കിങ്കോങ്. ഇത് പലചരക്ക് കടക്കാരൻ രാഘവന്റെ ഫോണാണ്. 10,000 രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത്. ഇത് നാരായണന്റെ ഷാപ്പിലെ ഫോൺ. 20,000 രൂപയാണ് ഞാൻ അവന് കൊടുക്കാനുള്ളത്. ഇത് മിസ് കോൾ. എന്റെ പാട്ടി എടുക്കും. എന്താ എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു? എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു? ദൈവമേ, മാധവി മാധവി, നമ്മുടെ മകൻ ഓസ്കാർ കിട്ടിയെന്നു നാട് മുഴുവൻ വിളിച്ചറിയിക്കണി. എന്താ എന്താ മോനെ? പലിശക്കാരൻ മെഴുകുതിരി വാസു എന്നെ കൊല്ലാൻ വരുന്നച്ചാ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കച്ചാ. മോനെ, നീ തൽക്കാലം നീ അലമാരി കയറി ഒളിക്ക്. വേണ്ടച്ചാ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് തന്നെ അവ എന്നെ ബുക്ക് ചെയ്ത്. ഇല്ലെങ്കിൽ നമ്മുടെ തട്ടിപ്പുറം അത് ചെതലരിച്ചിരിക്കല്ലേ. എന്നിട്ട് അതിന്റെ മേലെന്ന് തലയും കുത്തി വീഴണം അല്ലേ? തൽക്കാലം ഒരു കാര്യം ചെയ്യും മോനെ, അവൻ നിന്ന് രക്ഷിക്കാൻ ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗമുള്ളൂ. നീ ഇവിടെ ഇരുന്നു. അച്ഛന്റെ ബാലേ ഡ്രസ് അല്ലേ. എടാ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇവിടെ കയറി ഇരിക്കേ. ആ ശരി, വൃത്തികെട്ടവനെ, സിഗരറ്റ് കളഞ്ഞിട്ട് കയറിയതടാ. ₹50,000 പലിശ സഹിതം എനിക്ക് ഇന്ന് ഇവിടെ കിട്ടണം. പറഞ്ഞു മനസ്സിലായടാ. ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. നീ വാസുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടടാ. എണീക്ക് മോനെ. ഇനിയും ഭേദം വാസുവിന്റെ കൈ കൊണ്ട് ചാകുന്നതായിരുന്നു. മോനെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ഞങ്ങൾക്ക്. ഓഹോ, എന്റെ മകൻ ആദ്യമായി ഓസ്കാർ കിട്ടിയതിന്റെ സന്തോഷമാണ് ഈ നാടാകെ. ഈ നാട് മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞടാ. എന്ത്? നിനക്ക് ഓസ്കാർ കിട്ടിയത്? എന്റെ പൊന്നച്ചാ, വാസുവിനെ പേടിച്ച് ഓടുന്ന വഴിക്ക് ഓസിന്റെ ഒരു കാറ് കിട്ടി. അതിൽ കയറിയാ ഞാൻ ഇവിടെ വന്നത്. അതാണ് ഓസ്കാർ. അതാണല്ലേ ഓസ്കാർ? നീ ഇങ്ങ വന്നേ എന്താണച്ചാ? പട്ടി പുറത്ത്. മാധവി, ഡി മാധവി, ഡി മൂധാവി, നിങ്ങൾ എന്നെ വിളിച്ചോ? വിളിച്ചടി, പലതവണ വിളിച്ചു. ഇനിയും നീ വിളി കേട്ടില്ല എങ്കിൽ ഞാൻ നല്ല രണ്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. മുളന്തടിയെ. മുളന്തടിയോ? മുളന്തടിയല്ല, മുളന്തി എന്ന്. ആ മാധവി, മോൾക്ക് പ്രായമായി. ഞാൻ നമ്മുടെ മോള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭയങ്കര ഹോസ്പിറ്റൽ ആയി പോയി. മണി 10 എന്നിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുക മൂധേവി. ഇവൾക്ക് ജന്മം കൊടുത്ത സമയത്ത് വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. മാധവി, അർദ്ധരാത്രി 12 മണിക്ക് ആരും വാഴ വെക്കാറില്ല. നിൽക്ക്. മകളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മാധവി. ഇത്രയും ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കൂടെ. എന്റെ പട്ടി പറഞ്ഞു കൊടുക്കും മനുഷ്യ. എങ്കിൽ മോനെ, തൽക്കാലം നീ ഇവിടെ ഇരിക്കേ. സത്യം പറയുന്നതാണ് നല്ലത്. വാസു, എന്റെ മകൻ ഇവിടെ ഇല്ല. നിന്റെ കണ്ണിൽ എന്ത് കുരുവാ? നിന്റെ മുമ്പേലടാ മൂടി പതച്ചിരിക്കണത്. കേറിട്ട മകൻ അടിക്കാൻ വാ. ശരിയച്ചാ, പോയിട്ട് വരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ നാടകം കഴിയുമ്പോൾ എന്റെ വാങ്ങിയ 50,000 രൂപയും പലിശ എനിക്ക് കിട്ടണം. വാസു,
വിഷമിച്ച് നിൽക്കാതെ. മോളെ എന്ത് പെണ്ണു കാണാൻ വരുന്ന ദിവസമല്ലേ? ചെറുക്കനെ കുറിച്ച് അറിയാമല്ലോ, ചെറുക്കൻ എസ് പിയാ. ഓ, എസ് പി ബാലസുബ്രഹ്മണ്യം. ഓ, അതല്ല മനുഷ്യ, സ്ഥലം പോലീസ് സൂപ്രണ്ട. ആ പിന്നെ ചെറുക്കനൊരു കാര്യമുണ്ട്, അവൻ എന്ത് ചോദിച്ചാലും പോലീസ് സ്റ്റൈലിലെ ചോദിക്കുള്ളൂ എന്നാണ് ബ്രോക്കർ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറയാമോ? നിന്നെ പെണ്ണു കാണാൻ വന്ന ചെത്തുകാരൻ സുകുമാരന്റെ മകൻ ആൽബർട്ട് ഡേവിഡ് ഡിസൂസ ഫെർണാണ്ടസ്. എന്താണ് നിന്റെ ജോലിഫിക്കേഷൻ? അച്ഛൻ സഹായിച്ചത് കൊണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റില്ല. അച്ഛൻ എന്ത് സഹായിച്ചു? 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അച്ഛൻ എന്റെ പഠിത്തം അങ്ങ് നിർത്തി. എന്നിട്ടോ? എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB എടുത്ത് ഞാൻ പുറത്തു ചാടി. എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റിയത് നീയല്ലേ? സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഞാൻ കല്യാണം വേറെ, കാര്യം വേറെ. വിജയവാഡയിൽ ജോലി ചെയ്തതാണ് ഞാൻ. ചുമ്മാതല്ലേ വന്നപ്പോ ഒരു വാട. സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു എന്തോ എന്നെ വിളിച്ചത്? സൂപ്രണ്ടോ പോലീസ്. അതെ, അതാണ് ഞാൻ. വാടി ഇവിടെ, ഞാൻ അറസ്റ്റ് ചെയ്യും. കോൺസ്റ്റബിൾ ആരാ? എന്താ മോളെ ഇവിടെ, എന്താ ഒരു ബഹളം? എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. എന്താ കാര്യം? നിങ്ങളുടെ മകൾ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അവൾ എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റിയവളാണ്. വേണ്ട മോളെ, നീ ഇത്രയും LLB എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുമ്പോ ഞങ്ങൾ ഇവിടെ പട്ടിണിയായിരുന്നു മോളെ. വേണ്ട മോളെ, ഈ ഇത്രയും LLB ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കഷ്ണം എല്ലി ഞങ്ങൾക്ക് തരാമായിരുന്നു. എന്റെ അച്ഛ, LLB എന്ന് പറയുന്നത് തിന്നുന്ന സാധനമല്ല. അല്ലേ? പിന്നെ അച്ഛൻ എന്നെ പഠിക്കൽ കോളേജിൽ മേടിക്കാൻ വിട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു സാധനമാ ഈ LLB. നിർത്തടി, നീ ആദ്യം എന്നോട് പറഞ്ഞു നീ അത് അവിടെ നിന്ന് എടുത്തതാണ്. രണ്ടാമത് നിന്റെ അച്ഛനോട് നീ പറഞ്ഞു നിനക്കത് കിട്ടിയതാണ്. ഇനി നീ നാട്ടുകാരോട് പറയും നീ അത് കണ്ടിട്ട് പോലില്ലെന്ന് പറയും. നീ ആരൊക്കെ എതിർത്താലും ഏതൊക്കെ കൽക്കൂട്ടക്കാരി നിന്നെ സഹായിക്കാൻ വന്നാലും ഈ പൊന്നു ദൈവമേ, ഈ പോലീസ് നിന്നെ വെറുതെ വിടുത്തിലടി. വാടി അവിടെ. ഇങ്ങോട്ട് വരുന്ന, ഇങ്ങോട്ട് വരും. പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളണം, എനിക്ക് പലിശ വേണ്ട. എന്താ പറഞ്ഞത്? പലിശ വേണ്ടെന്ന്. കണ്ടോ, കണ്ടോ മാധവി, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് വാസുവിന് പലിശ വേണ്ടെന്ന് എല്ലാവരും പറ. പലിശ വേണ്ടെന്ന് വാസുണ്ണന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. അല്ല വാസു, അപ്പൊ മുതലോ? മുതലല്ലേ ഈ നിൽക്കുന്നത്, തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
അന്തസ്സും അഭിമാനവുമുള്ള കുടുംബമായത്. തള്ളേക്കൂടെ കൊണ്ടുപോടേ.